കാസർഗോഡ് ക്ലായ്ക്കോട് കാടുമൂടി കിടക്കുന്ന പറമ്പിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തി. 800-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ക്ലായ്ക്കോട് വീരഭദ്രസ്വാമി ക്ഷേത്രത്തിന് സമീപത്തെ കാടുമൂടി കിടക്കുന്ന പറമ്പ് വൃത്തിയാക്കുമ്പോഴാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ശിവലിംഗം കണ്ടെത്തിയത്. വിരമിച്ച അധ്യാപകനായ ശ്രീനിവാസന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലമാണിത്. ജാമിതീയ ആകൃതിയിൽ കൊത്തിയെടുത്ത കരിങ്കൽ കഷ്ണങ്ങളും ഓടിന്റെ കഷ്ണങ്ങളും പ്രദേശത്തു നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വർഷങ്ങളായി കാടുമൂടി കിടക്കുന്ന സ്ഥലമാണിത്. കണ്ടെത്തിയ ശിവലിംഗത്തിന് 800-ലധികം വർഷം പഴക്കമുണ്ടെന്നാണ് കരുതുന്നത്. ശിവലിംഗത്തിന്റെ പ്രത്യേകത മറ്റു നോക്കിയാൽ മധ്യകാലയുഗത്തിന് മുമ്പ് നിർമ്മിക്കപ്പെട്ടവയാണ് ഇതെന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മധ്യകാലയുഗത്തിന് ശേഷമുള്ള ശിവലിംഗങ്ങൾ പലപ്പോഴും ഉയർന്ന രീതിയിലാണ് കാണപ്പെടാറുണ്ടെങ്കിലും അതിന് മുമ്പുള്ള ശിവലിംഗങ്ങൾക്ക് സ്വതവേ ഉയരം കുറവാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ നിർമ്മിക്കപ്പെട്ടവയാണ് ഇന്നിവിടെ ലഭ്യമായ കണ്ടെത്തിയ ശിവലിംഗമെന്ന് പറയാൻ വേണ്ടി പറ്റും. ഐതിഹ്യമായി കരുതിയിരുന്ന നിക്കുന്ന തപ്പൻ്റെ ക്ഷേത്രാവശിഷ്ടത്തിൽ നിന്നാണ് ശിവലിംഗം കണ്ടെത്തിയതെന്നാണ് നാട്ടുകാർ വിശ്വസിക്കുന്നത്. പുരാവസ്തു വകുപ്പിൻ്റെ വിശദമായ പഠനത്തിലൂടെ ഒരു നാടിൻ്റെ ആരാധനാ സമ്പ്രദായത്തിൻ്റെ കാലനിർണ്ണയം നടത്താനാകുമെന്നാണ് പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.